പശ്ചിമഘട്ട സംരക്ഷണത്തിൽ അന്തിമ വിജ്ഞാപനം വരുന്നതുവരെ പശ്ചിമഘട്ട പ്രദേശങ്ങളിലെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പാടില്ലെന്ന് ദേശീയ ഹരിത ട്രിബ്യൂണൽ വിധിക്കുകയും 2013 നവംബർ 13 ൽ ഉണ്ടായ സർക്കാർ ഉത്തരവ് നടപ്പാക്കണമെന്ന് നിർദ്ദേശിക്കുകയും ചെയ്യുമ്പോൾ ഈ ഉത്തരവ് കേരളത്തിന്റെ പരിസ്ഥിതി മേഖലയിൽ കേരളത്തിന്റെ സാമൂഹ്യ ബോധത്തിൽ എന്ത് സ്വാധീനമാണ് ചെലുത്തുക കേരളത്തിന് ഉപയോഗപ്രദമോ ചർച്ചയിൽ വി സുരേന്ദ്രൻ പിള്ള കേരള കോൺഗ്രസ് എം ജനറൽ സെക്രട്ടറി ഭാസ്കര പിള്ള താമരശ്ശേരി രൂപതാ വക്താവ് ഫാദർ എബ്രഹാം കാവിൽ പുരയിടം പരിസ്ഥിതി പ്രവർത്തകൻ പ്രൊഫസർ സീതാരാമനും ആദ്യം വി സുരേന്ദ്രൻ പിള്ളയിലേക്ക് ശ്രീ വി സുരേന്ദ്രൻ പിള്ള ഉത്തരവ് വന്നിരിക്കുന്നു കേരളം കാത്തിരുന്ന അന്തിമം എന്നല്ലെങ്കിൽ കൂടി വളരെ നിർണായകമായ ഉത്തരവ് ആ ഉത്തരവ് പറയുന്നു പശ്ചിമഘട്ട സംരക്ഷണത്തിൽ 2013 നവംബർ 13 സർക്കാർ ഉത്തരവ് നിലനിൽക്കും അതോടൊപ്പം ഇതിൻ്റെ പശ്ചിമ ഘട്ട സംരക്ഷണത്തിൻ്റെ പൂർണ്ണ ചുമതല കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയത്തിലേക്ക് മാറുന്നു മുഖ്യമന്ത്രിയുടെ വാക്കുകൾ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ളത് വിധിയെ സ്വാഗതം ചെയ്യുന്നു കഴിഞ്ഞകാല കേരളീയ രാഷ്ട്രീയ മുഖത്തിൽ നിന്നുകൊണ്ട് ഈ ഉത്തരവിനെയും മുഖ്യമന്ത്രിയുടെ വാക്കുകളെയും ഏതു തരത്തിലായിരിക്കും വിലയിരുത്തുക ഇപ്പോൾ അർത്ഥശങ്കക്കിടയില്ലാത്ത വിധമാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് 2013 ഉത്തരവ് അത് നിലനിൽക്കും ഈ കരട് വിജ്ഞാപനത്തിന് യാതൊരു പ്രസക്തിയുമില്ല ഇതുവരെയും മുഖ്യമന്ത്രിയും വീരപ്പ മൊയ്ലിയും കേന്ദ്ര ഗവൺമെൻറ് യു പി എ സർക്കാരിലെ ആളുകളെല്ലാം പറഞ്ഞുകൊണ്ടിരുന്നത് ഈ കരട് വിജ്ഞാപനം ഇതാണ് അന്തിമം വിജ്ഞാപനം ഇതിനപ്പുറത്തേക്ക് ഇനിയൊന്നും പോകത്തില്ല കസ്തൂരിരംഗൻ 123 വില്ലേജുകളെ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ ബാക്കി 4156 പോയെന്നൊക്കെയാണ് പറഞ്ഞുകൊണ്ടിരുന്നത് ഇപ്പോൾ ആ കാര്യത്തിൽ ഒരു ക്ലാരിറ്റി വന്നു ക്ലാരിറ്റി എന്താ ക്ലാരിറ്റി നവംബർ 13 ഉത്തരവ് അന്തിമമായിരിക്കും ഇക്കാര്യത്തിൽ എന്ത് തീരുമാനമെടുക്കാനും കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയത്തിന് അധികാരം കൊടുത്തുകൊണ്ടാണ് ഇപ്പോൾ ഇരിക്കുന്നത് നമ്മുടെ മുഖ്യമന്ത്രി ആ ഉത്തരവിനെ സ്വാഗതം ചെയ്തിരിക്കുന്നു അദ്ദേഹം എന്താണ് അതിനകത്ത് ഉദ്ദേശിച്ചേക്കുന്നത് എനിക്കൊരു എത്തും പിടിയില്ല ഞങ്ങൾ എത്ര ആലോചിച്ചിട്ടും ഞങ്ങൾക്ക് ആർക്കും പിടി കിട്ടുന്നില്ല എന്താ കാരണം എന്നറിയോ യു പി എ സർക്കാർ ഇരുന്നപ്പോൾ വനം പരിസ്ഥിതി മന്ത്രാലയത്തിന് ഇതിനേക്കാൾ അധികാരമുള്ള ഒരു മുഖ്യമന്ത്രിയാണ് കേരളത്തിലുണ്ടായിരുന്നത് ഉമ്മൻചാണ്ടി അന്ന് യു പി എ സർക്കാരാണ് എന്ത് പിന്നെ രീതിയിലും സ്വാധീനം ചെലുത്താമായിരുന്നു കേരളീയർക്ക് വേണ്ടി അല്ലെങ്കിൽ പശ്ചിമഘട്ട മലനിരകൾക്ക് വേണ്ടി വലിയ സ്വാധീനം ചെലുത്താൻ രാഷ്ട്രീയമായിട്ടും മുഖ്യമന്ത്രി എന്നുള്ള നിലയിലും വലിയ കഴിവുള്ള ആളായിരുന്നു ഉമ്മൻചാണ്ടി പക്ഷേ അന്ന് എത്ര സ്വാധീനം ചെലുത്തിയിട്ടും ഈ നവംബർ 10 ഉത്തരവേ പുറത്തിറങ്ങാൻ കഴിഞ്ഞുള്ളൂ മനസ്സിലായില്ലേ അപ്പോൾ ഇപ്പോൾ സ്വാധീനം ചെലുത്തിയിരിക്കുന്നു അല്ല ഇപ്പോൾ അതിനെ സ്വാഗതം ചെയ്തു എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്കാർക്കും പിടി കിട്ടുന്നില്ല പിന്നെ ഒരു വാചകം അതിനകത്തുള്ള ഒറ്റ വാചകത്തിൽ കയറി പിടിച്ചുകൊണ്ട് ഒറ്റ വാചകം എന്ന് പറഞ്ഞാൽ അന്തിമമായി ഇക്കാര്യത്തിൽ തീരുമാനമെടുത്ത് ഉത്തരവിറക്കാനുള്ള അധികാരം കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയത്തിന് ഇപ്പോൾ കോടതി വിധിച്ചിരിക്കുന്നു നേരത്തെ കോടതി വിധി ഇല്ലാതെ തന്നെ അധികാരം ഉണ്ടായിരുന്നു അന്ന് ചെയ്തില്ല ഇന്നിപ്പോൾ ഗവൺമെൻറ് മാറി യു പി എ മാറി ബി ജെ പി സർക്കാർ വന്നു ഈ ബി ജെ പി സർക്കാരിനകത്ത് നമുക്കറിയാം കസ്തൂരിരംഗൻ റിപ്പോർട്ടിനെ അല്ല അവർ ബേസ് ചെയ്തിരിക്കുന്നത് അവർ ആദ്യം മുതൽ തന്നെ പറഞ്ഞു ഗാഡ്ഗിൽ റിപ്പോർട്ടിനാണ് പ്രകാശ് ജാവദേക്കർ ഇടയ്ക്കെങ്ങാണ്ട് കയറി കസ്തൂരിരംഗൻ റിപ്പോർട്ടെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ആർ എസ് എസ് വിസ്തീർണം ചോദിച്ച ഒരു ഘട്ടം നമ്മുടെ സംസ്ഥാന നമ്മുടെ രാജ്യത്തുണ്ടായി അതിന് അദ്ദേഹം തടി തപ്പിയത് ഇത് നേരത്തെ ഉണ്ടായിരുന്ന ഒരു തുടർച്ച എന്നുള്ള രീതിയിലാണ് ആ പ്രകാശ് ജാവദേക്കർ അന്ന് പറഞ്ഞ് തടി തപ്പിയത് അപ്പോൾ അവർ ബേസ് ചെയ്തിരിക്കുന്നത് ഏതാ ഗാഡ്ഗിൽ മാധവ് ഗാഡ്ഗിൽ റിപ്പോർട്ടിനെയാണ് സി മാധവ് ഗാഡ്ഗിൽ റിപ്പോർട്ടിനെ ബേസ് ചെയ്തുകൊണ്ടുള്ളൊരു ഗവൺമെൻറ് നമ്മുടെ രാജ്യം ഭരിക്കുമ്പോൾ ആ ഗവൺമെൻറ്റിന് എല്ലാ അധികാരവും കോടതി കൊടുത്തിരിക്കുകയും ചെയ്തിരിക്കുമ്പോൾ നമ്മുടെ മുഖ്യമന്ത്രി അതിനെ ഉത്തരവിനെ സ്വാഗതം ചെയ്തു എന്ന് പറഞ്ഞാൽ എനിക്കൊരു രക്ഷ എത്തും പിടിയും കിട്ടുന്നില്ല ഇക്കാര്യത്തിൽ എന്താണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നത് അദ്ദേഹം നാളെ പറയും റൈറ്റ് ആ ചോദ്യം വി സുരേന്ദ്രൻ പിള്ളയുടെ ചോദ്യം ഫാദർ എബ്രഹാം കാവിൽ പുരയിടത്തിലേക്ക് താമരശ്ശേരി രൂപതാ വക്താവ് ഫാദർ വി സുരേന്ദ്രൻ പിള്ള ചോദിച്ചിരിക്കുന്ന മുഖ്യമന്ത്രിയുടെ വാക്കുകൾ എത്തും പിടിയും കിട്ടുന്നില്ല എന്നുള്ളതാണ് ഗാഡ്ഗിൽ സമിതി റിപ്പോർട്ട് വരുന്നു അത് വിമർശന വിധേയമാകുന്നു കസ്തൂരിരംഗൻ വരുന്നു അതിനുശേഷം ഉമ്മൻ വി ഉമ്മൻ റിപ്പോർട്ട് വരുന്നു റിപ്പോർട്ടുകളൊക്കെയും കേരളം അതിൻ്റെ ആശങ്കകൾ പരിഹരിക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്നു ചർച്ചകളെല്ലാം കേരള സമൂഹം കണ്ടു കഴിഞ്ഞതാണ് വി സുരേന്ദ്രൻ പിള്ള ചോദിക്കുന്നു ദേശീയ ഹരിത ട്രിബ്യൂണലിന്റെ ഉത്തരവിന് ശേഷം മുഖ്യമന്ത്രിയുടെ സ്വാഗതമരുളുന്ന വാക്കുകൾ കേരള രാഷ്ട്രീയത്തിന് കേരള സമൂഹത്തിന് എത്തും പിടിയും കിട്ടുന്നില്ല എന്നുള്ളതാണ് ഫാദർ എബ്രഹാം കാവിൽപുരേണം
ഇതിന്റെ ഒരു രാഷ്ട്രീയ വിശകലനത്തിന് ഞാൻ മുതിരുന്നില്ല അത് ഞാൻ ചെയ്യേണ്ടതാണെന്ന് എൻ്റെ കടമയാണെന്ന് ഞാൻ ചിന്തിക്കുന്നുമില്ല ഇദ്ദേഹം സൂചിപ്പിച്ചതുപോലെ തന്നെ വിവിധ റിപ്പോർട്ടുകളിലൂടെയാണ് നമ്മൾ ഈ അവസ്ഥയിലെത്തിയിരിക്കുന്നത് ഏറ്റവും അവസാനം ഗ്രൗണ്ട് റിയാലിറ്റി പഠിച്ചത് ഉമ്മൻ വി ഉമ്മൻ അധ്യക്ഷനായിട്ടുള്ള കമ്മിറ്റിയാണ് ആ കമ്മിറ്റിയുടെ പഠനമായിരുന്നു കേരളത്തിലെ ജനവാസ കേന്ദ്രങ്ങളെയും കൃഷിയിടങ്ങളെയും കൃഷിത്തോട്ടങ്ങളെയും ESI പരിധിയിൽ നിന്ന് മാറ്റി നിർത്തി അതേസമയം തന്നെ പ്രകൃതി ദുർബല പ്രദേശങ്ങളെ സംരക്ഷിക്കേണ്ട ആവശ്യകതയെപ്പറ്റി എടുത്തു പറഞ്ഞുകൊണ്ടുള്ള റിപ്പോർട്ട് ആ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് 123 വില്ലേജുകളുടെ ഈ പറഞ്ഞ പ്രദേശങ്ങൾ ഒഴിവാക്കിക്കൊണ്ടുള്ള കഡസ്ട്രൽ മാപ്പ് തയ്യാറാക്കുകയും അത് ജൈവ വൈവിധ്യ ബോർഡിൻ്റെ വെബ്സൈറ്റിൽ ഔദ്യോഗികമായി പബ്ലിഷ് ചെയ്യുകയും ചെയ്തത് ഇപ്പോൾ ഹരിത ട്രൈബ്യൂണൽ ഇപ്പോൾ ഒരു കാര്യം പറഞ്ഞത് ഒരു പക്ഷേ ഈ പ്രശ്നത്തിലേക്കുള്ള പ്രശ്ന പരിഹാരത്തിനുള്ള വഴി തെളിച്ചിരിക്കുന്നു എന്ന് നമുക്ക് പറയാൻ സാധിക്കും അപ്പോൾ അത് ഞാൻ വീണ്ടും പറയുകയാണ് അത് ഇനിയും ഒത്തിരിയേറെ ദൂരം പോകാനുണ്ട് ഇന്ന് ഹരിത ട്രൈബ്യൂണൽ പറഞ്ഞത് ഇന്നത്തെ ജഡ്ജ്മെൻറ്റിൻ്റെ 15 നമ്പറിൽ പറഞ്ഞിരിക്കുന്നത് കേരളം അതിൻ്റെ ഒബ്ജെക്ഷൻസ് റേസ് ചെയ്യുക മാത്രമല്ല എക്കോ സെൻസിറ്റീവ് ഏരിയ ഏതാണെന്ന് കൃത്യമായിട്ട് അത് നിർണയിക്കുകയും ആ റിപ്പോർട്ട് വനം പരിസ്ഥിതി മന്ത്രാലയത്തിന് സമർപ്പിക്കുകയും ചെയ്തു അത് കുറച്ച് കാലമായിട്ട് അവരുടെ ഓഫീസിൽ ഇത് കെട്ടിക്കിടക്കുകയും ചെയ്യുന്നുണ്ട് അതുകൊണ്ട് എത്രയും പേരം എക്സ്പിഡീഷ്യസ് ആയിട്ട് ഈ കാര്യത്തിൽ പരിഹാരം കണ്ടെത്തി ചെയ്യണം അതുകൊണ്ട് കേരളത്തിന് വേണ്ടി മാത്രം ഒരു പക്ഷേ ഒരു വിജ്ഞാപനമാകാം 6 സംസ്ഥാനങ്ങൾക്ക് ഒരുമിച്ചോ അല്ലെങ്കിൽ ഓരോ സംസ്ഥാനത്തിലും ഒരു വെവ്വേറെയോ വിജ്ഞാപനമാകാം അന്തിമ വിജ്ഞാപനമാകാം ഈ ഒരു കാര്യം ഈ പ്രശ്നത്തിൻ്റെ പരിഹാരത്തിലേക്കുള്ള വ്യക്തമായ സൂചനയാണ് എന്നുള്ള നിലയിൽ നമുക്ക് ആശ്വസിക്കാം എങ്കിലും അന്തിമ വിജ്ഞാപനം വരുന്നതുവരെ തീർച്ചയായിട്ടും ആശങ്കകൾ നിലനിൽക്കുന്നു നമുക്കതിനെ പൂർണ്ണമായിട്ട് തുറന്ന കരത്തോടുകൂടി സന്തോഷമുള്ള ഹൃദയത്തോടുകൂടി നമുക്ക് സ്വീകരിക്കാൻ സാധിക്കില്ല കാരണം അന്തിമ വിജ്ഞാപനം ഇറക്കാനുള്ള പൂർണ്ണമായ അധികാരം ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയത്തിൻ്റെ അടുത്താണ് ഇതുവരെ ഈ കാര്യത്തിൽ സംസ്ഥാന സർക്കാരുകൾക്ക് അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട് എന്ന് പറഞ്ഞിരുന്നിടത്ത് ഇന്ന് പറയുന്നത് ഇത് പൂർണ്ണമായിട്ടും വനം പരിസ്ഥിതി മന്ത്രാലയത്തിൻ്റെ സ്വാതന്ത്ര്യമാണ് അവരുടെ തീരുമാനമാണ് ഇതിൽ നിലനിൽക്കുക അങ്ങനെ വരുമ്പോൾ സംസ്ഥാന സർക്കാർ ഒത്തിരിയേറെ പണിയെടുക്കേണ്ടി വരും അധ്വാനിക്കേണ്ടി വരും അധ്വാനിക്കുമെന്ന് തന്നെയാണ് ജനങ്ങൾ വിചാരിക്കുന്നത് അധ്വാനിച്ചേ പറ്റൂ അവരുടെ ഉത്തരവാദിത്തമാണ് ഇവിടുത്തെ ജനങ്ങളുടെ പ്രശ്നം ന്യായമായി കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയത്തിൻ്റെ പക്കൽ സമർപ്പിച്ച് ജനങ്ങളുടെ ആശങ്കകൾ പരിഹരിക്കത്തക്ക രീതിയിൽ ഒരു അന്തിമ വിജ്ഞാപനം പുറപ്പെടുവിക്കുമ്പോഴാണ് ഈ പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കുകയും നമുക്കൊരു സമാധാനവും ആശ്വാസവും അതുപോലെ തന്നെ കർഷകർക്ക് ആത്മാഭിമാനത്തോടെ ജീവിക്കാനുള്ള സാഹചര്യവും സംജാതമാകുന്നത് റൈറ്റ് അത്തരം കഠിനമായ പ്രവർത്തനം കേരള സംസ്ഥാനത്ത് കേരളത്തിൽ നിന്ന് എത്രമാത്രം ഉണ്ടാകേണ്ടതുണ്ട് അത് ഉണ്ടാകുമോ പോയ കാലത്തെ വെച്ചുള്ള അത്തരം വിലയിരുത്തലുകൾ വളരെ പ്രസക്തവുമായിരിക്കും അതിനു മുമ്പ് പ്രൊഫസർ സീതാരാമൻ രണ്ട് വാദഗതികൾ കേട്ട് കഴിഞ്ഞു പ്രതീക്ഷാ നിർഭരമാണ് പക്ഷേ വി സുരേന്ദ്രൻ പിള്ള പറയുന്നു അതിൻ്റെ ഇഴകീറി അദ്ദേഹം ഒരു രാഷ്ട്രീയ നേതാവാണ് അതിലൊരു രാഷ്ട്രീയമുണ്ട് അതിനപ്പുറത്തേക്ക് താമരശ്ശേരി രൂപത ഫാദർ എബ്രഹാം കാവിൽ അദ്ദേഹം പ്രതീക്ഷയുമാണ് പരിസ്ഥിതി പ്രവർത്തകൻ എന്ന രീതിയിൽ ഇന്ന് ഹരിത ട്രിബ്യൂണലിൻ്റെ ഉത്തരവ് വരുമ്പോൾ അവിടെ 2013 അന്തിമ വിജ്ഞാപനം വരെ 2013 നവംബർ 13 സർക്കാർ ഉത്തരവ് നിലനിൽക്കുന്നു പൂർണ്ണ ഉത്തരവാദിത്വം പശ്ചിമഘട്ട സംരക്ഷണത്തിന്റെ ഉത്തരവാദിത്വം കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയത്തിന് പരിസ്ഥിതി പ്രവർത്തകർ എങ്ങനെയാവും ഇതിനെ കാണുക ഈ ഉത്തരവ് ഏകദേശം എന്ന രീതിയിൽ സ്വാഗതാർഹമാണ് പക്ഷേ ഇതിനകത്തും ചില സംശയങ്ങൾ ബാക്കി നിൽക്കുകയാണ് ഗ്രീൻ ട്രിബ്യൂണൽ ഇപ്പോൾ ഈ വിധി പറഞ്ഞത് 13 നവംബർ 13 ഉത്തരവ് അബൈഡ് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ അന്നത്തെ വിജ്ഞാപനം അബൈഡ് ചെയ്തുകൊണ്ടാണ് പറഞ്ഞിരിക്കുന്നത് ഇപ്പോൾ നിർമ്മാണങ്ങൾ വിലക്കിയും ഇരിക്കുന്നു അതിനകത്ത് ക്ലാരിറ്റി മുഴുവൻ ആയിട്ടില്ല പക്ഷേ മുഖ്യമന്ത്രി ഇതിനെ സ്വാഗതം ചെയ്തു എന്ന് പറയുന്നതിൽ എന്തെല്ലാമോ ദുരൂഹിത ഇതിനകത്ത് കടന്നുകൂടിയിട്ടുണ്ടെന്ന് വേണം കരുതാൻ കാരണം ഇതനുസരിച്ച് അവർ എക്സ്പെക്റ്റ് ചെയ്യുന്നത് കേരളത്തിൽ ഗഡ്ഗിൽ കമ്മീഷൻ റിപ്പോർട്ടും വേണ്ട കസ്തൂരി രംഗൻ റിപ്പോർട്ടും വേണ്ട എന്ന് പറഞ്ഞാൽ ഒരു റിപ്പോർട്ടും വേണ്ട പശ്ചിമഘട്ട വോട്ട് സംരക്ഷിക്കുകയും വേണ്ട ആ ഒരു മനസ്ഥിതിയാണ് ഇവിടെ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത് പക്ഷേ പരിസ്ഥിതി പ്രവർത്തകർ എന്ന രീതിയിൽ ഭാവി തലമുറയ്ക്കും സുസ്ഥിര വികസനത്തിനും ഇവിടുത്തെ ജനങ്ങൾക്ക് കുടിവെള്ളം ലഭ്യമാക്കുന്നതിനും ഇവിടെ കേരളം കേരളമായിരിക്കുന്നതിനും ദൈവത്തിൻ്റെ നാടായിട്ടിരിക്കുന്നതിനും ഈ ഗാഡ്ഗിൽ കമ്മീഷൻ റിപ്പോർട്ട്
നടപ്പാക്കിയേ തീരൂ എന്നാണ് ഞങ്ങൾ അസന്നിഗ്ധമായി പറയുന്നത്. അങ്ങനെ അഥവാ നടപ്പാക്കാതെ വന്ന് കോടതി വിധിയോടെ പോയാൽ വീണ്ടും സുപ്രീം കോടതിയിലേക്ക് ഇത് സംബന്ധിച്ച് അപ്പീലിന് പോകേണ്ടി വരും. കാരണം പരിസ്ഥിതി പ്രവർത്തകരെ സംബന്ധിച്ചോളം വലിയ ഒരു സംഘടനാ ശക്തിയോ അല്ലെങ്കിൽ ജനങ്ങൾ ഞങ്ങളിൽ അടിച്ചേൽപ്പിക്കാവുന്ന രീതിയിൽ ഹർത്താലോ നടത്താനുള്ളതായ കഴിവേണ്ടില്ല. പക്ഷേ അവർക്ക് ഏക ആശ്രയം കോടതിയുടെ വിധി മാത്രമാണ്. അപ്പോൾ ഈ ഗാഡ്ഗിൽ കമ്മീഷൻ റിപ്പോർട്ട് നടപ്പാക്കിയ തീരൂ, ഈ കസ്തൂരി രംഗൻ റിപ്പോർട്ട് പോലും അത്ര അഭികാമ്യമല്ല. നമ്മുടെ പൈതൃക സമ്പത്തായ പശ്ചിമഘട്ടത്തെ, നമ്മുടെ 44 നദികളുടെ സ്രോതസ്സായ കേരളത്തിന് കുടിവെള്ളം ലഭ്യമാക്കുന്ന കേരളത്തിൻ്റെ ജൈവ വൈവിധ്യത്തിൻ്റെ കലവറയായ, അല്ലെങ്കിൽ ലോകത്ത് തന്നെ 35 ഹോട്ട് സ്പോട്ടുകൾ ബയോഡൈവേഴ്സിറ്റിയിലുള്ളതിൻ്റെ ഒരു ഭാഗമായ പശ്ചിമഘട്ടത്തെ അങ്ങനെ ചുമ്മാ വിട്ടു കൊടുക്കുവാൻ, യുനെസ്കോ തന്നെ അംഗീകരിക്കുന്ന തലത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു, അത് സംരക്ഷിക്കുക തന്നെ വേണം. അവിടെ താങ്കളുടെ അഭിപ്രായത്തിൽ ഗാഡ്ഗിൽ സമിതി റിപ്പോർട്ടാണ് ആവശ്യവും. ഭാസ്കരപിള്ള, കേരള കോൺഗ്രസ് എം ജനറൽ സെക്രട്ടറി. ഭാസ്കരപിള്ള, ഇന്ന് ട്രിബ്യൂണൽ ഉത്തരവ് വന്നിരിക്കുന്നു, വളരെയേറെ പ്രക്ഷോഭങ്ങൾ വാദഗതികൾ ഒക്കെയും നടത്തിയ കക്ഷിയാണ്. ഇന്നത്തെ ഉത്തരവിനെ കേരള കോൺഗ്രസ് എം എങ്ങനെയാവും സ്വീകരിക്കുക? ട്രിബ്യൂണലിന്റെ ഇന്നത്തെ ഉത്തരവ് നവംബർ 13 തീയതി ഇറങ്ങിയ വിജ്ഞാപനം നിലനിർത്തിക്കൊണ്ടുള്ള ഉത്തരവാണ് വന്നിരിക്കുന്നത്. അതൊരു അന്തിമ ഉത്തരവല്ല, അന്തിമ വിജ്ഞാപനവുമല്ല. അതിനകത്ത് ഏറ്റവും പ്രാധാന്യത്തോട് നമുക്ക് കാണുവാൻ കഴിയുന്ന ഒന്ന്, ഈ കസ്തൂരി രംഗൻ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഈ ഉത്തരവ് നിലനിർത്തിക്കൊണ്ട് ട്രിബ്യൂണലിൻ്റെ വിധി വന്നതോടുകൂടിപ്പം ഗാഡ്ഗിൽ റിപ്പോർട്ട് അപ്രസക്തമായി എന്നുള്ളതാണ്. ഗാഡ്ഗിൽ റിപ്പോർട്ടും കസ്തൂരി രംഗൻ റിപ്പോർട്ടിൽ വലിയ ഒരു വ്യത്യാസമുണ്ട്. ആ വ്യത്യാസം എന്ന് പറയുന്നത്, ഗുജറാത്ത് മുതൽ കന്യാകുമാരി വരെ നീണ്ടുകിടക്കുന്ന പശ്ചിമഘട്ടത്തെ മുഴുവൻ അതിലോല പ്രദേശമായിട്ടാണ് ഗാഡ്ഗിൽ കണ്ടത്. മറിച്ച് കസ്തൂരി രംഗൻ റിപ്പോർട്ടിൽ വരുമ്പോൾ അത് മാറി, അതിനകത്ത് 40% മാത്രമേ അതിലോല പ്രദേശമായിട്ട് കസ്തൂരി രംഗനെ കാണുന്നുള്ളൂ. അപ്പോൾ ഇതിൽ ഗാഡ്ഗിൽ റിപ്പോർട്ട് വളരെ അപകടമാണ്, അതില്ലാതായി എന്നുള്ളതാണ് ഒരു പ്രത്യേകത. രണ്ടാമത്, ഈ ഇന്നത്തെ ട്രിബ്യൂണൽ ഉത്തരവിൽ പറഞ്ഞിരിക്കുന്നത് എത്രയും വേഗം വലിയ താമസം കൂടാതെ തന്നെ ഈ കഴിഞ്ഞ 3 മാർച്ച് ഇറക്കിയ സർക്കാർ ഇവിടെ കരാറുണ്ട്, ആ കരാറിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ചേഞ്ച് വ്യത്യാസം വരുത്തി എത്രയും വേഗം നടപ്പിലാക്കുന്നതിന് വേണ്ടി കേന്ദ്ര ഗവൺമെൻറ്, കേന്ദ്ര പരിസ്ഥിതി വനം വകുപ്പ് എത്രയും വേഗം നടപടിയെടുക്കണമെന്നുള്ളതാണ്. ഈ രണ്ട് കാര്യം അതിനകത്ത് ഒരു പ്രതീക്ഷയായിട്ട് ഞങ്ങൾ കാണുകയാണ്. ഭാസ്കരപിള്ള, ആ പ്രതീക്ഷ നിലനിൽക്കുമ്പോൾ തന്നെയും കഴിഞ്ഞ സർക്കാരിന്, അത് UPA ആകട്ടെ, അവരെ ഇത്തരം കാര്യങ്ങളിൽ കൺവിൻസ് ചെയ്യിപ്പിക്കേണ്ട സംസ്ഥാന സർക്കാരാകട്ടെ, എന്തായിരുന്നു നിങ്ങളുടെ നയം? 37% കസ്തൂരി രംഗന്റെ പരിസ്ഥിതി ലോലവുമായി ബന്ധപ്പെട്ടുള്ള കണ്ടെത്തൽ, അതിനപ്പുറം വളരെ ഇടുങ്ങിയതാണ് എന്ന് വിമർശനം ഉന്നയിക്കുന്നു ഗാഡ്ഗിലും. താങ്കൾ ഗാഡ്ഗിലിനെയും കസ്തൂരി രംഗൻ റിപ്പോർട്ടിനെയും ചൂണ്ടിക്കാണിക്കുമ്പോൾ സംസ്ഥാന സർക്കാരിന്റെ നിലപാട് എന്തായിരുന്നു ഇക്കാര്യത്തിൽ? ആരെയാണ് പിന്തുണയ്ക്കേണ്ടിയിരുന്നത്? അത്തരം വാദഗതികൾ സംസ്ഥാന സർക്കാരിന് ശക്തമായി ഉണ്ടായിരുന്നുള്ളൂ. സംസ്ഥാന സർക്കാരിന് പിന്തുണയ്ക്കേണ്ടിയിരുന്നത് കേരളത്തിലെ മലയോര കർഷകരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്ന മാർഗത്തെ കുറിച്ചാണ്. അവിടെ ആരെയാണ്, ശ്രീ ഭാസ്കരപിള്ള, അവിടെ ഏതൊരു റിപ്പോർട്ടിനെയാണ് അടിസ്ഥാനമാക്കിയത്? അതൊരു വലിയ ചോദ്യമായിരിക്കും. അവിടെ ഗാഡ്ഗിൽ കമ്മിറ്റി റിപ്പോർട്ട് പാടെ തള്ളിക്കളഞ്ഞൊരു അവസ്ഥാവിശേഷമാണ് കേരളത്തിൽ ഉണ്ടായത്. അതിനുശേഷം വന്ന കസ്തൂരി രംഗ റിപ്പോർട്ടിൽ വന്ന മാറ്റങ്ങൾ, അതിനകത്ത് വരുത്തേണ്ട മാറ്റങ്ങളെക്കുറിച്ച് ഉമ്മൻ കമ്മിറ്റി വളരെ ശാസ്ത്രീയമായ പഠനം നടത്തി അതിന് ഭേദഗതികൾ വരുത്തി. അതനുസരിച്ചാണ് ഇപ്പോൾ, അതായത് കസ്തൂരി രംഗനെ അടിസ്ഥാനമാക്കുന്നു എന്നിരുന്നാൽ ഇന്നത്തെ ഉത്തരവിൽ എന്താണ് ദേശീയ ഹരിത ട്രിബ്യൂണൽ പറയുന്നത്? കസ്തൂരി രംഗനെ അനുകൂലിക്കുന്നു എന്ന് പറയുമ്പോൾ സംസ്ഥാന സർക്കാർ ഏതു തരത്തിലാണ് കസ്തൂരി രംഗനെ അനുകൂലിച്ചത് എന്നാണ് എനിക്ക് മനസ്സിലാകാത്തത്. കാരണം 2014 ജനുവരിയിൽ പ്രധാനമന്ത്രി സംസ്ഥാനത്തെത്തിയപ്പോൾ മുഖ്യമന്ത്രി നൽകിയ ഒരു മെമ്മോറാണ്ടം ഉണ്ട്. അതിൽ മുഖ്യമന്ത്രി പറയുന്നു കസ്തൂരി രംഗനെ കുറിച്ച്, കസ്തൂരി രംഗൻ റിപ്പോർട്ട് ഓൺ കൺസർവേഷൻ ഓഫ് വെസ്റ്റേൺ ഗട്ട്സ് എന്നുള്ളതിൽ അദ്ദേഹം കൊടുത്ത മെമ്മോറാണ്ടത്തിലെ വാക്കുകളാണ്. ദി പ്രൊസീജിയർ അഡോപ്റ്റഡ് ബൈ ദി പാനൽ ടു സെലക്ട് എക്കോളജിക്കലി സെൻസിറ്റീവ് ഏരിയാസ് റിമോട്ട് സെൻസിംഗ് ആൻഡ് സാറ്റലൈറ്റ് ഡാറ്റാസ് ഡസ് നോട്ട് റിഫ്ലക്ട് ദി ഗ്രൗണ്ട് റിയാലിറ്റി ആൻഡ് ഇസ് ഇറോണിയസ് ടു കേരള.
കസ്തൂരി രംഗൻ റിപ്പോർട്ട് ഞാൻ അംഗീകരിക്കുന്നില്ല, അതിൽ ആശങ്കകളുണ്ട്, അതുകൊണ്ട് ഞങ്ങൾ ഉമ്മൻവി ഉമ്മനെ വച്ചിരിക്കുന്നു, ഇത് പരിഗണിക്കണം എന്നൊക്കെ പറയുമ്പോൾ ഇതൊക്കെ മാറ്റിക്കൊണ്ട് ഇന്ന് ഹരിത ട്രിബ്യൂണൽ പറയുന്നു കസ്തൂരി രംഗൻ റിപ്പോർട്ടിനെ അടിസ്ഥാനമാക്കുക, അതോടൊപ്പം 2013 നവംബർ 13 ഉത്തരവ് നടപ്പാക്കുക. ഇതൊക്കെ പറയുമ്പോൾ ജനുവരിയിൽ മുഖ്യമന്ത്രി നടത്തിയ മെമ്മോറാണ്ടത്തിലെ വാക്കുകൾ, ഈ ഇന്നത്തെ ഹരിത ട്രിബ്യൂണലിന്റെ ഉത്തരവ്, താങ്കൾ പറയുന്നു പ്രതീക്ഷയാണെന്ന്, എവിടെയാണ് പ്രതീക്ഷ? കേരളത്തിലെ കർഷകർക്ക് വേണ്ടി ഈ സർക്കാർ എന്താണ് നടപടിയെടുത്തത്? ആശയക്കുഴപ്പമുണ്ടോ? അവ്യക്തതയുണ്ടോ? ഭാസ്കർ പിള്ള, കസ്തൂരി റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്ന കർഷക ദ്രോഹ നടപടികളെയാണ് കേരള കോൺഗ്രസും UDFഉം കേരള ഗവൺമെന്റും എതിർക്കുന്നത്. അതിനകത്ത് അനുകൂലിക്കുന്ന ചില ഭാഗങ്ങളുണ്ട്, അതിനെ ഞങ്ങൾ എതിർക്കുന്നില്ല. പക്ഷേ ഇവിടെ കർഷകദ്രോഹ നടപടികളെ നഖശിഖാന്തം ഞങ്ങൾ എതിർക്കുന്നു. അത് കേരളത്തിൽ നടപ്പിലാക്കാൻ അനുവദിക്കുകയില്ല, കാരണം നടപ്പിലാക്കാൻ പറ്റുകയില്ല. അങ്ങനെ നടപ്പിലായാൽ ഇവിടെ ഒരു ജനത ഇല്ലാതാവുന്ന അവസ്ഥാവിശേഷമാണ് കേരളത്തിൽ ഉണ്ടാകുന്നത്. പക്ഷേ ഇവിടെ കസ്തൂരി രംഗൻ റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്ന 40% അതിലോല പ്രദേശങ്ങളിൽ, അതിൽ തന്നെ 123 വില്ലേജുകളാണ് കേരളത്തിലെ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ആ 123 വില്ലേജുകളിൽ നമ്മൾ 10 March കൊണ്ടുവന്ന കരട് വിജ്ഞാപനത്തിൽ 100 വില്ലേജുകളും ഒഴിവാക്കിയിട്ടുണ്ട്. ആ 100 വില്ലേജുകളും ഒഴിവാക്കിക്കൊണ്ട് വന്നിരിക്കുന്ന അവസ്ഥാവിശേഷത്തെയാണ് അനുകൂലിച്ചുകൊണ്ട് ഇപ്പോൾ ഇന്നത്തെ വിധിയിൽ പറഞ്ഞിരിക്കുന്നു. അത് ഉൾപ്പെടുത്തിക്കൊണ്ട് കേന്ദ്ര ഗവൺമെന്റ് എത്രയും വേഗം ഒരു തീരുമാനം എടുക്കണമെന്ന്. അതായത് ശ്രീ ഭാസ്കരപിള്ള, 15-ാമത്തെ പാരഗ്രാഫിൽ ഇന്നത്തെ വിധിയിൽ പറയുന്നുണ്ട്, അത് എല്ലാവർക്കും വ്യക്തമാണ്, ഹരിത ട്രിബ്യൂണലിന്റേത്, സ്പെസിഫിക് നിർദ്ദേശങ്ങളൊന്നുമില്ല. ഹരിത ട്രിബ്യൂണൽ ചോദിക്കുന്നു 6 സംസ്ഥാനങ്ങളിൽ കേരളം മറ്റ് 5 സംസ്ഥാനങ്ങളെ വിട്ടുകഴിഞ്ഞാൽ ചില നടപടികളുമായി മുന്നോട്ട് പോയിട്ടുണ്ട്, അതെന്തുകൊണ്ട് പരിഗണിച്ചുകൂടാ? പരിഗണിക്കണം അടിയന്തരമായി. അതിനപ്പുറത്തേക്ക് 2013 നവംബർ 13 ഉത്തരവിനെ കുറിച്ച് എന്താണ് സംസ്ഥാന സർക്കാരും മുഖ്യമന്ത്രിയും മറ്റു മന്ത്രിമാരും സംസ്ഥാനത്തെ ജനങ്ങളോട് പറഞ്ഞത്? അത് ചോദ്യമല്ലേ. അതോടൊപ്പം തന്നെ താങ്കൾ പറയുന്ന മാർച്ചിലെ ആ ഉത്തരവ്, അതെവിടെ പോയി? കേന്ദ്രമന്ത്രി മുഖ്യമന്ത്രിയുടെയും മറ്റു മന്ത്രിമാരുടെയും സമ്മർദ്ദ ഫലമായി അവസാന നിമിഷം തെരഞ്ഞെടുപ്പിന് മുമ്പിലാണ് മാർച്ചിന് മുമ്പ് ഒരു ഇടക്കാല ഉത്തരവ് പറഞ്ഞത്, അത് നിലനിൽക്കുമെന്ന് പറഞ്ഞു. ഇന്നത്തെ ഉത്തരവോടെ അതൊക്കെ എവിടെ പോയി എന്നുള്ള ചോദ്യം മലയോര കർഷകരാണ് ചോദിക്കുന്നത്. നവംബർ 13 വിജ്ഞാപനത്തിൽ അപാകത ഉള്ളതുകൊണ്ട്, കർഷകദ്രോഹ നടപടികൾ ഉള്ളതുകൊണ്ട് തന്നെയാണ് അതിനെ എതിർത്തതും. അതിന് പകരമായിട്ട് ശാസ്ത്രീയമായി പഠനം നടത്തുന്നതിന് വേണ്ടി ഉമ്മൻവി ഉമ്മനെ നിയമിച്ചതും, ആ ഉമ്മൻവി ഉമ്മൻ ശാസ്ത്രീയ പഠനം നടത്തിയതിന് ശേഷം നൽകിയ റിപ്പോർട്ടാണ് മാർച്ച് 10 നമ്മുടെ കരട് വിജ്ഞാപനമായിട്ട് പുറത്തു വന്നത്. അതാണ് സ്വീകാര്യതയായിട്ട് വരുന്നത്. അതുമാത്രമല്ല, പ്രൊഫസർ ഗാഡ്ഗിൽ ആണെങ്കിലും ശരി, പ്രൊഫസർ കസ്തൂരി രംഗനാണെങ്കിലും ശരി, ഈ നമ്മുടെ കേരളത്തിലെ പശ്ചിമഘട്ട മേഖലയിൽ പോയി സ്ഥലപരിശോധന നടത്തി അവിടുത്തെ കർഷകരുമായി, അവിടുത്തെ ജനപ്രതിനിധികളുമായി, ജനനിബിഡ പ്രദേശങ്ങളിലെ ജനങ്ങളുമായി ബന്ധപ്പെട്ടിട്ടാണ് ഈ റിപ്പോർട്ട് ഉണ്ടാക്കിയത് എന്ന് ഞങ്ങൾക്ക് അഭിപ്രായമില്ല. അവരവിടെ പോയിട്ടില്ല. ആകപ്പാടെ കസ്തൂരി രംഗൻ അവിടെ പോയത് 1 പ്രാവശ്യം മാത്രമാണ്. April 9 അവിടെ ഇടുക്കിയിൽ പോയി. ഇവിടെ കേരളത്തിലെ ജനങ്ങൾ ബഹളം വെച്ചപ്പോൾ കസ്തൂരി രംഗൻ April 9 അവിടെ പോയി. April 15 റിപ്പോർട്ട് കൊടുത്തു എന്നാണ് പറയുന്നത്. പക്ഷേ April 15 കേന്ദ്ര ഗവൺമെന്റ് സമർപ്പിച്ച റിപ്പോർട്ട് April 5 തയ്യാറാക്കിയ റിപ്പോർട്ടാണ്. അപ്പൊ April 5 തയ്യാറാക്കിയ റിപ്പോർട്ട് April 9 ഇടുക്കിയിൽ പോയി സന്ദർശനം നടത്തിയത്, അത് വലിയൊരു പരിഹാസ്യമായ രീതിയിലാണ് നമുക്ക് കാണാൻ കഴിയുക. അപ്പൊ അവിടെ പോയി ജനങ്ങളുമായിട്ട് നേരിട്ട് ബന്ധപ്പെട്ട് അത് ശരിയായിട്ട് പഠിച്ചതിന് ശേഷമുള്ള ഒരു റിപ്പോർട്ടാണ് കസ്തൂരി രംഗൻ റിപ്പോർട്ടും എന്ന് ഞങ്ങൾക്ക് അഭിപ്രായമില്ല. അതുകൊണ്ടാണ് പറയുന്നു, അത് സംസ്ഥാന സർക്കാരിന്റെ ഒരു നിലപാടായി ഇന്നത്തെ ഉത്തരവും അദ്ദേഹത്തിന്റെ വാക്കുകളുമെല്ലാം. അദ്ദേഹം പറയുന്നതിൽ തന്നെ ചില വൈരുദ്ധ്യങ്ങൾ, അതൊരു പക്ഷേ പാർട്ടിയുടെ കർഷകരുടെ വികാരം പ്രതിഫലിക്കുന്ന ഒരു പാർട്ടിയുടെ വികാരമാണ്. കസ്തൂരി രംഗൻ റിപ്പോർട്ടിനെ സംബന്ധിച്ച് അതിന്റെ പോരായ്മകൾ, അതോടൊപ്പം തന്നെ 2013 നവംബർ 13 ഉത്തരവ് നിലനിന്നാൽ എന്ത് സംഭവിക്കും, മാർച്ചിൽ വന്ന ഉത്തരവ് എങ്ങനെയുണ്ട് എന്നൊക്കെ സംബന്ധിച്ച് അദ്ദേഹം പറയുമ്പോൾ ഒരു കോൺട്രഡിക്ഷൻ അവരെ വരുന്നു. സംസ്ഥാന സർക്കാരിൻ്റെതായ നടപടി, ഒപ്പം കർഷകരുടെ പാർട്ടി എന്ന് പറയുന്ന കേരള കോൺഗ്രസ് എമ്മിൻ്റെ നയങ്ങളും കൂടി, ഇതൊക്കെയും ചേർത്ത് വായിക്കുമ്പോൾ ശരിയായ ദിശയിലാണ് ഈ സർക്കാർ പശ്ചിമഘട്ട സംരക്ഷണവുമായി ബന്ധപ്പെട്ട് നടന്നു പോകുന്നത് എന്ന് ഉറപ്പിക്കാൻ സാധിക്കുമോ? അല്ല, അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ നിന്ന് തന്നെ നമുക്കറിയാം അദ്ദേഹത്തിന് വളരെ പരിമിതിയുണ്ട് പറയാൻ. ഈ ഗവൺമെൻറ് കഴിഞ്ഞ കാലങ്ങളിൽ സ്വീകരിച്ച നടപടികൾ യഥാർത്ഥത്തിൽ കർഷക സ്നേഹമാണോ, ആ നടപടികൾ മൂലം കർഷകർക്ക് ദ്രോഹമാണോ ഉണ്ടായിരിക്കുന്നത് എന്ന് നിഷ്പക്ഷമതികളായ ഒരാൾ വിലയിരുത്തിയാൽ അവർക്ക് തന്നെ, നമ്മളാരും പറയാതെ അവർക്ക് ബോധ്യമാകും എന്താ ചെയ്തത് ഈ ഗവൺമെൻറ്. ഈ ഗവൺമെൻറ്
എല്ലാ സ്വാധീനങ്ങളും ഉപയോഗിച്ചുകൊണ്ട് ഇത് ഇത് നിഷ്പ്രഭമാക്കാൻ കഴിയുന്ന ഒട്ടേറെ സാഹചര്യങ്ങളുണ്ടായിരുന്നു. അത് ചെയ്യാതെ അവർ ഒരു കരട് വിജ്ഞാപനം മാർച്ച് 10-ാം തീയതി, ഏതാ തിരഞ്ഞെടുപ്പ് വന്നു, പാർലമെൻറ്റിലേക്ക് തിരഞ്ഞെടുപ്പ് വന്നു, തിരഞ്ഞെടുപ്പിന് മുമ്പ് കേരള കോൺഗ്രസ് CM അവർ ഏതാണ്ട് അന്ത്യശാസനം പോലെ ഒരു തീരുമാനമെടുക്കുകയും ഈ മുന്നണിയിൽ തുടർന്ന് മുന്നോട്ട് പോകാൻ പറ്റില്ല എന്ന ഒരു നിലപാടിലേക്ക് കേരള കോൺഗ്രസ് പാർട്ടി, അവർ ഭാസ്കരപിള്ള ഇപ്പോൾ പറഞ്ഞല്ലോ, ആ ഒരു സാഹചര്യം വന്നപ്പോൾ അതിനെ ഓവർകം ചെയ്യാൻ എന്താണ് മാർഗം, ആ ഓവർകം ചെയ്യാനുള്ള ഒരു മാർഗവും കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിൽ നടക്കുന്ന പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ ഇത് ഏറ്റവും വലിയ ഒരു ചർച്ചാ വിഷയമാകും. ഇതൊഴിവാക്കാൻ വേണ്ടി എന്താ മാർഗം, അതൊഴിവാക്കാൻ വേണ്ടി ഉള്ള മാർഗം ആലോചിച്ചാണ് ഇവർ ഇങ്ങനൊരു വിജ്ഞാപനം പുറപ്പെടുവിച്ച്. എല്ലാവർക്കും അറിയാം ഇതെല്ലാം കർഷകരെ വഞ്ചി. ഞങ്ങൾ അന്ന് തന്നെ പറഞ്ഞു ഇത് ഇതിനകത്തൊരാത്മാർത്ഥതയുമില്ല, ഇത് നിലനിൽക്കാൻ പോകുന്നില്ല, ഹരിത ട്രൈബ്യൂണലിൽ ഇത് ചലഞ്ച് ചെയ്യുമ്പോൾ ഈ വിധി അപ്രസക്തമാകും, ഈ വിധി അപ്രസക്തമാക്കിക്കൊണ്ട് ഏപ്രിൽ 13 ഉത്തരവിലേക്ക് ഇത് പോകും എന്ന് നമ്മളെല്ലാം പറഞ്ഞു. അപ്പോൾ അത് ഇല്ല, അന്ന് മുഖ്യമന്ത്രി പറഞ്ഞ വാക്കുകൾ ഓർമ്മയുണ്ട്, ഇത് അന്തിമ വിധിയാണ്, ഇതാണ് കേരളത്തിലെ കർഷകരുടെ രക്ഷ, ഇതാണ്. ഇന്ന് അദ്ദേഹം നേരെ തിരിച്ചും പറഞ്ഞിരിക്കുന്നു. അപ്പോൾ ഇതിനകത്ത് നല്ല വൈരുദ്ധ്യം ഈ കാര്യങ്ങളിലുണ്ട്. ഈ പശ്ചിമഘട്ട നിരകളിലെ കർഷകരെ സംബന്ധിച്ച് അവരിപ്പോൾ ആശങ്കയിലാണ്. റൈറ്റ്. താമരശ്ശേരി രൂപതാ വക്താവ് ഫാദർ എബ്രഹാം കാവിൽപുരയിടം. ഫാദർ, നേരത്തെ ഇത്തരം ചർച്ചകൾ വരുമ്പോഴൊക്കെയും പറഞ്ഞിരുന്ന വാക്കു തന്നെയാണ് പ്രതീക്ഷ. താങ്കൾ ഈ ചർച്ചയുടെ തുടക്കത്തിൽ പറഞ്ഞു പ്രതീക്ഷയാണ് ഇനിയും, അത് അന്തിമ ഉത്തരവ് വരെ. കേരളത്തിൻ്റെ ഇതുവരെയുള്ള നടപടിക്രമങ്ങൾ, അത് താമരശ്ശേരി രൂപത വക്താവാണ് താങ്കൾ, മലയോര മേഖലയുടെ വികാരം കൃത്യമായി അറിയാവുന്ന വ്യക്തി. മലയോര മേഖലയെ അല്ലെങ്കിൽ 123 വില്ലേജിലുള്ള സാധാരണക്കാരുടെ അടിസ്ഥാന ജനവിഭാഗങ്ങളുടെ വികാരത്തെ സംരക്ഷിക്കുന്ന നിലപാട് തന്നെയാണോ ഇതുവരെ ഉണ്ടായിരുന്നത്, ഇനി അങ്ങോട്ട് പ്രതീക്ഷിക്കാവുന്നു എങ്കിൽ എന്തുകൊണ്ട് അങ്ങനെ പ്രതീക്ഷിക്കുന്നു? ഞാൻ പ്രതീക്ഷ എന്നുള്ള വാക്ക് ഉപയോഗിച്ചത് സുഖസുഷുപ്തിയിലിരുന്ന് കൂടുതൽ അഭിവൃദ്ധിയും സമാധാനം ഉണ്ടാകാവുന്ന ഒരു പ്രതീക്ഷയല്ല ഞാൻ ഉദ്ദേശിച്ചത്. ഞാൻ പറഞ്ഞത് ഇവിടുത്തെ കർഷകരുടെ, മലയോര ജനതയുടെ വളരെ ജീവിതത്തെ പിടിച്ചുലയ്ക്കുന്ന ഈ വലിയ പ്രശ്നത്തെ പരിഹരിക്കാനുള്ള ഒരു വഴി ഹരിത ട്രൈബ്യൂണലിൻ്റെ പരാമർശത്തോടെ ഉണ്ടായിരിക്കുകയാണ്. അതായത് ആ മറ്റഞ്ച് സംസ്ഥാനങ്ങളിലെ ഗ്രൗണ്ട് ട്രൂത്തിങ് നടന്നിട്ടില്ല, കേരളത്തിൽ മാത്രമേ നടന്നിട്ടുള്ളൂ, അത് 15-ാമത്തെ നമ്പറിൽ പറയുന്നുണ്ട്. അത് വെച്ച് കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയത്തിന് കേരളത്തിലെ ജനങ്ങളുടെ ആശങ്ക അകറ്റത്തക്ക രീതിയിൽ ഒരു അന്തിമ വിജ്ഞാപനം പുറപ്പെടുവിക്കാം, ആ വഴി തുറന്നു കിട്ടിയിരിക്കുന്നു. ഇനി ഈ വഴിയിലേക്ക്, ഈ വഴി ഉപയോഗിച്ചുകൊണ്ട് ഈ പ്രശ്നത്തെ പരിഹരിക്കുന്നതിന് വേണ്ടി സമ്മർദ്ദം ചെലുത്തേണ്ടതാണ് സംസ്ഥാന സർക്കാർ. സംസ്ഥാന സർക്കാർ അത് ചെയ്യണം എന്നാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത്. അവിടെയാണ് ഞാൻ പറഞ്ഞത് ഇത് അങ്ങനെ പ്രശ്നം പരിഹരിക്കാനുള്ള വഴി തുറന്നു കിട്ടിയിരിക്കുന്നു, അവിടെ കാര്യക്ഷമമായി പ്രവർത്തിക്കണം. ആ ഒരു കാര്യത്തിൽ ഇവിടുത്തെ കേരളത്തിലെ എല്ലാ ഇടത് വലതുപക്ഷ പാർട്ടികളും ഒരുമിച്ച് നിന്ന് പ്രവർത്തിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും മലയോര ജനതയുടെ വലിയൊരു ജീവിത പ്രശ്നം തന്നെ പരിഹരിച്ച് കിട്ടും എന്നുള്ളതാണ് എൻ്റെ പ്രതീക്ഷ, എൻ്റെ ആഗ്രഹം. ഇത് മലയോര ജനതയുടെ ആശങ്കകൾ വളരെ അടുത്തറിയാവുന്നതുകൊണ്ട് തന്നെയാണ് ഇവിടെ ഒരു പക്ഷേ ചർച്ചയിൽ വിട്ടുപോകുന്ന ചില കാര്യങ്ങളുണ്ട്. ഈ പ്രശ്നത്തെ വളരെ താത്വികമായും അതുപോലെ തന്നെ സൈദ്ധാന്തികമായും നേരിടുമ്പോൾ ഈ പശ്ചിമഘട്ട ESA പദവി ഈ 123 വില്ലേജുകൾക്ക് ചാർത്തി കൊടുത്ത അന്ന് മുതൽ താറുമാറായ സാധാരണ ജനജീവിതമുണ്ട്. ഇവിടെ വസ്തു ക്രയവിക്രയം നടക്കുന്നില്ല, ഒത്തിരിയേറെ വിവാഹങ്ങൾ മുടങ്ങിക്കിടക്കുന്നു, വിദ്യാഭ്യാസ ലോൺ ഇപ്പോഴും പ്രശ്നമുണ്ട്. അപ്പോൾ ഈ പ്രശ്നം പരിഹരിക്കാൻ ഇനി എന്താണ് മാർഗമുള്ളത്? അന്തിമ വിജ്ഞാപനം വരിക. ഈ അന്തിമ വിജ്ഞാപനം വരാനുള്ള സാധ്യത ചൂണ്ടിക്കാണിക്കുകയാണ് ഹരിത ട്രിബ്യൂണലിൻ്റെ ഒരു പരാമർശത്തിലൂടെ. ഈ പരാമർശത്തെ ഒരു പുറത്തേക്ക് കിടക്കാനുള്ള വഴിയായി കണ്ട് എല്ലാവരും പരിശ്രമിച്ച് വനം പരിസ്ഥിതി മന്ത്രാലയത്തെ കൊണ്ട് സമ്മർദ്ദം ചൊലുത്തി തന്നെ ഒരു അന്തിമ ഉത്തരവിലേക്ക് കൊണ്ടുപോകണം. അതിൽ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും സഹകരിക്കണം, കാരണം ഇത് ജനങ്ങളുടെ പ്രശ്നമാണ്. പ്രൊഫസർ സീതാരാമനോട് വളരെ ആദരവോടുകൂടി ഒരു കാര്യം കൂട്ടിച്ചേർക്കാനുണ്ട്. ഇവിടെ മലയോര ജനതയുടെ ആശങ്കയെപ്പറ്റി പറയുമ്പോൾ ഇവിടുത്തെ ജനജീവിതത്തെ താറുമാറാക്കുന്ന പരിസ്ഥിതി സംരക്ഷണം ജനത്തിൻ്റെ മേൽ അടിച്ചേൽപ്പിച്ചിരിക്കുന്നതാണ് ഗാഡ്ഗിൽ റിപ്പോർട്ട് എന്ന് അദ്ദേഹം മനസ്സിലാക്കണം. ഇവിടെ പ്രകൃതി സംരക്ഷിക്കുന്നത് ഇവിടുത്തെ പരിസ്ഥിതി പ്രവർത്തകരല്ല, ഇവിടെ വർഷങ്ങളായിട്ട് ഈ ഭൂമിയിൽ അധ്വാനിച്ച് കയ്യാല കെട്ടി കൃഷി ചെയ്തിരുന്ന കർഷകരാണ്. ഈ കർഷകരാണ്
അവരുടെ ജീവിതത്തെയാണ് ഇപ്പോൾ ഈ ഗാഡ്ഗിൽ റിപ്പോർട്ട് പ്രതികൂലമായി ബാധിച്ചിരിക്കുന്നത്. നമുക്കിവിടെ ത്രിതല പഞ്ചായത്ത് സംവിധാനങ്ങളില്ലേ? ഇത്രമാത്രം ജനകീയമായ സംവിധാനമാണ് ഈ കാര്യത്തിലുള്ളതെങ്കിൽ എന്തുകൊണ്ട് ഈ ഗാഡ്ഗിൽ റിപ്പോർട്ട് മുകളിൽ നിന്ന് അടിച്ചേൽപ്പിക്കുന്നതിന് പകരം ഈ പഞ്ചായത്ത് തലങ്ങളിൽ ചർച്ച ചെയ്ത് പ്രകൃതി സംരക്ഷിക്കേണ്ടതിൻ്റെ ആവശ്യകതയെപ്പറ്റി ജനത്തെ ബോധ്യപ്പെടുത്തി അങ്ങനെ ഒരു സംരക്ഷിക്കേണ്ട ആവശ്യകത ജനത്തിനുണ്ടാകുന്ന ബുദ്ധിമുട്ടുകളെ നേരിട്ട് മനസ്സിലാക്കി എന്തുകൊണ്ട് ഈ റിപ്പോർട്ട് തയ്യാറാക്കാൻ ബന്ധപ്പെട്ടവർ തുനിഞ്ഞില്ല? അതിന് പകരം ഇത് ഒരു ഒരു എൻ ജി ഒയുടെ ഒരു പരിപാടിയായത് കൊണ്ടുവന്നു, ജനത്തെ അറിയിക്കുന്നതിന് മുമ്പ് തന്നെ യുനെസ്കോയിൽ സമർപ്പിച്ചതിന് അംഗീകാരം നേടി, അതിനുശേഷം ഇത് കുറച്ചു കാലം പൂഴ്ത്തിവെച്ചു, വിവരാവകാശ നിയമപ്രകാരം അത് ജനങ്ങൾ കണ്ടുപിടിച്ചു, അങ്ങനെ ജനങ്ങൾ ഇതിനെതിരെ പ്രതികരിക്കാൻ തുടങ്ങിയപ്പോൾ കസ്തൂരിരംഗൻ റിപ്പോർട്ട് വന്നു. കസ്തൂരിരംഗനും തുല്യമായി കർഷക ജനതയുടെ താല്പര്യങ്ങളെ ഹനിക്കുന്നതാണെന്നുള്ള തിരിച്ചറിവിൽ ജനം ഇവിടെ പൊതുജനം പ്രക്ഷോഭം നടത്തിയപ്പോഴാണ് സംസ്ഥാന സർക്കാർ ഉമ്മൻ വി ഉമ്മൻ കമ്മീഷനെ വയ്ക്കുന്നത്. ഇതിനെ പ്രൊഫസർ സീതാരാമൻ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഉമ്മൻ വി ഉമ്മൻ കമ്മീഷൻ്റെ റിപ്പോർട്ട് അദ്ദേഹം അങ്ങ് വായിക്കുകയാണെങ്കിൽ അങ്ങേക്ക് മനസ്സിലാവും. അദ്ദേഹം പറയുന്നത് ഇവിടുത്തെ പരിസ്ഥിതി സംരക്ഷിക്കപ്പെടേണ്ടെന്നല്ല പറയുന്നത്, ഞങ്ങളും അത് പറയുന്നില്ല. ഇവിടെ ഏതെങ്കിലും തരത്തിലുള്ള അനധികൃത നിർമ്മാണങ്ങളും അനധികൃത പാറക്കോറികളും പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ നിശ്ചയമായിട്ട് നിയമമൂലം നിരോധിക്കുകയോ നിർത്തുകയോ ചെയ്യണം. ആ കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അസന്നിഗ്ധമായിട്ട് പശ്ചിമഘട്ട ജനസംരക്ഷണ സമിതി താമരശ്ശേരി ഉപതയും വളരെ വ്യക്തമാക്കുകയാണ്. പക്ഷേ ഇവിടെ വന്നത് ജനവാസ കേന്ദ്രങ്ങളും കൃഷിയിടങ്ങളും കൃഷിത്തോട്ടങ്ങളുമാണോ ഇവിടെ പരിസ്ഥിതി സംരക്ഷിക്കപ്പെടേണ്ടതിന് വേണ്ടി ഇ എസ് ഐയിൽ പെടുത്തേണ്ടത്? അപ്പോൾ ഉമ്മൻ വി ഉമ്മൻ കമ്മീഷൻ റിപ്പോർട്ടിൽ വളരെ വ്യക്തമായി പറഞ്ഞു, കൃഷിയിടങ്ങളും കൃഷിത്തോട്ടങ്ങളും ജനവാസ കേന്ദ്രങ്ങളും ഒഴിവാക്കിക്കൊണ്ട് പരിസ്ഥിതി ദുർബല മേഖലകൾ 123 വില്ലേജിൽ മാത്രമല്ല കേരളത്തിൻ്റെ എല്ലാ വില്ലേജുകളിലും നടപ്പിലാക്കണം. ആ ഒരാവശ്യമാണ് ഞങ്ങൾ ഉന്നയിക്കുന്നത്. ഇവിടെ പരിസ്ഥിതി സംരക്ഷിക്കപ്പെടട്ടെ, നമ്മുടെ പുഴകളും നമ്മുടെ കുന്നുകളും നമ്മുടെ മലയിടുക്കുകളും നമ്മുടെ സസ്യസമ്പത്തും എല്ലാം സംരക്ഷിക്കപ്പെടണം. ജൈവ വൈവിധ്യ ബോർഡിൻ്റെ ചെയർമാനായ ശ്രീ ഉമ്മൻ വി ഉമ്മൻ ഇന്നും പറഞ്ഞതുപോലെ ജൈവ വൈവിധ്യത്തിലെ ഏറ്റവും മഹത്തായ സമ്പത്താണ് മനുഷ്യൻ. ആ മനുഷ്യൻ്റെ കാര്യം കൂടി പരിഗണിക്കണം. അതുകൊണ്ടാണ് മലയോര ജനതയുടെ താല്പര്യം സംരക്ഷിക്കുമ്പോൾ അത് പ്രകൃതിക്കെതിരല്ല, മറിച്ച് പ്രകൃതിയോട് ചേർന്നുള്ള ഒരു സഹയാത്രയാണത്. അതിനെ കണ്ടില്ല എന്ന് വെച്ചുകൊണ്ട് അന്ധമായ പ്രകൃതി സംരക്ഷണം പറയുന്നവർ മനുഷ്യൻ്റെ വേദന മറന്നുപോകുന്നു. അതുകൂടി അങ്ങ് ധരിക്കുകയാണെങ്കിൽ വളരെ നന്നായിരുന്നു. അതുകൊണ്ട് ഫാദർ എബ്രഹാം അത് അദ്ദേഹത്തിന്റെ സീതാരാമനോട് പറയുന്ന, സീതാരാമൻ ഗാഡ്ഗിലിനെ അനുകൂലിക്കുമ്പോൾ തന്നെയും ഒരുപക്ഷേ ഇന്ന് ഹരിത ട്രിബ്യൂണലിന്റെ വിധി എടുത്തു കഴിഞ്ഞാൽ ഒരു കോൺസെൻസസ്, അത് ഇത്തരം കാര്യങ്ങളിൽ ആവശ്യമാണ്. ഒരുപക്ഷെ ഗാഡ്ഗിലിന്റെ പ്രത്യേകതയായി അന്ന് പറഞ്ഞിരുന്നതും അതുതന്നെയാണ്. ഗാഡ്ഗിൽ പറഞ്ഞു, ഇതിനുശേഷം മാധ്യമപ്രവർത്തകർ അദ്ദേഹത്തോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത്, എന്റെ റിപ്പോർട്ടിന്റെ, ഞങ്ങളുടെ സമിതിയുടെ റിപ്പോർട്ടിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇത്തരം കാര്യങ്ങൾ നിശ്ചയിക്കാനുള്ളത് ഗ്രാമസഭകൾക്ക് വിടുന്നു എന്നുള്ളതാണ്. ഫീഡ്ബാക്ക് ഫ്രം ഗ്രാമസഭാസ് തങ്ങളുടെ റിപ്പോർട്ടിനെ കുറിച്ച് ഗാഡ്ഗിൽ പറഞ്ഞു. അതിനെ എതിർക്കപ്പെടുമ്പോഴോ അത് അംഗീകരിക്കുന്നു, അത് മറ്റൊരു വശം. പക്ഷേ ഇത്തരം കാര്യങ്ങളിൽ ഒരു നയം രൂപീകരിക്കണമെങ്കിൽ അത് താങ്കൾ തന്നെ ആവശ്യപ്പെടുന്നതനുസരിച്ച് സാധാരണക്കാരുടെ വികാരത്തെ ബോധ്യപ്പെടുത്തുന്നതാണ് എങ്കിൽ മറ്റൊരു സിസ്റ്റം ഇനി ഉരുത്തിരിഞ്ഞേക്കാം. ഇന്ന് ഇത്തരം വിഷയങ്ങൾ വന്നപ്പോൾ ഇടുക്കിയിലെയും കോട്ടയത്തെയും വളരെ സാധാരണക്കാരും എന്നാൽ വിദ്യാഭ്യാസമുള്ളവരും ആർക്കും ഇന്ന് ഓൺലൈൻ സൈറ്റിൽ ഇതൊക്കെയും അവൈലബിൾ ആണ്. എന്താണ് ഹരിത ട്രിബ്യൂണലിന്റെ ഉത്തരവ്, എന്താണ് കസ്തൂരി രംഗൻ, എന്താണ് ഉമ്മൻ വി ഉമ്മൻ, അത് ചാനൽ ചർച്ചകൾക്ക് അപ്പുറത്തേക്ക് സാധാരണക്കാരൻ്റെ ലാപ്ടോപ്പിൽ നെറ്റിൽ കിട്ടുന്ന അവസ്ഥയാണ് ഞാൻ ചോദിക്കുന്നത്. ഇത്തരം വന്നപ്പോൾ കോട്ടയത്ത് നിന്നും ഇടുക്കിയിൽ നിന്നും അടക്കമുള്ള കർഷകർ ചോദിച്ചൊരു കാര്യമുണ്ട്, എങ്ങനെയാണ് ഏതെങ്കിലും ഒരു കാര്യത്തിൽ ഒരു സർക്കാർ ഇത്തരം നയങ്ങളിലേക്ക് കൊണ്ടുവരിക? ആ ചോദ്യത്തോടൊപ്പം പ്രധാനം ഹരിത ട്രിബ്യൂണൽ പറയുന്നു, താങ്കൾ അടക്കം സൂചിപ്പിക്കുന്നത് 15-ാമത്തെ പാരഗ്രാഫാണ്, അതിൽ എക്സ്പെഡിഷ്യസ് ആയിട്ട് തീരുമാനമെടുക്കണം. 6 സംസ്ഥാനങ്ങൾക്കപ്പുറം കേരളം വളരെ പ്രാധാന്യത്തോടെ ഇത്തരം കാര്യങ്ങൾ മൂവ് ചെയ്തിട്ടുണ്ട്. ആ തീരുമാനം എടുക്കേണ്ടത് കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയമാണ്, പക്ഷേ നയമാണ് പ്രധാനം. പ്രതീക്ഷ എന്ന് പറയുമ്പോൾ ഒത്തിരി ഘട്ടങ്ങളിൽ കേന്ദ്ര ദേശീയ ട്രിബ്യൂണൽ പരിസ്ഥിതി മന്ത്രാലയത്തോട് ചോദിച്ചിട്ടുണ്ട്, എന്തുകൊണ്ട് നടപടികളായില്ല? അത് ഇപ്പോഴും വേണമെന്ന് പറയുമ്പോൾ എത്രമാത്രം പ്രതീക്ഷയാണ് ഉള്ളത്? ഇതൊക്കെയല്ലേ പോയ കാലത്ത് നടന്നിട്ടുള്ളത്? ഒരു കോൺസെൻസസ് ഉണ്ടാകുമ്പോൾ ഹരിത ട്രിബ്യൂണലിന്റെ നയത്തിൽ കേന്ദ്ര സർക്കാർ കൊടുത്ത അഫിഡവിറ്റിൽ പറയുന്നു, കസ്തൂരി രംഗൻ റിപ്പോർട്ടാണ് നടപ്പാക്കേണ്ടത്. നേരത്തെ സുരേന്ദ്രൻപിള്ള ചൂണ്ടിക്കാണിച്ചു, അവരുടെ ബൗദ്ധിക തലത്തിൽ നിന്ന് ചോദ്യം വരുന്നു പ്രകാശ് ജാവേദ്കറോട്, എന്തുകൊണ്ട് ഹരിത ട്രിബ്യൂണലിൽ ഇത്തരമൊരു തീരുമാനമെടുത്തു? പാർട്ടി നിലപാട് അത് ഗാഡ്ഗിലിന് വേണ്ടിയാണ്. പ്രധാനമന്ത്രിയുടെ തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങളിൽ ഉടനീളം പറഞ്ഞു വികസനം എന്നുള്ളത് എന്താണ്. അതിനുശേഷം ഗാഡ്ഗിൽ ഈ കസ്തൂരി രംഗനാണെന്ന് പറഞ്ഞപ്പോൾ ഗാഡ്ഗിലും വളരെ പിന്നോട്ടായി, പ്രധാനമന്ത്രിയുടെ വാക്കുകൾ ശൂന്യമാണെന്ന് പറഞ്ഞു. അത്തരമൊരവസ്ഥയിൽ താങ്കളെപ്പോലെ ഉള്ള ജനങ്ങളോട് അടുത്ത് നിൽക്കുന്ന ആൾക്കാർക്ക് ഈ നയം സംബന്ധിച്ച് എങ്ങനെയാണ് ഒരു വ്യക്തത വരുത്തിയത് വരുന്നത് എന്ന് പ്രതീക്ഷിക്കാൻ കഴിയും? RSS
രത്ന ചുരുക്കത്തിൽ RSS ഒരു ഘട്ടം പറയുന്നു, പ്രകാശ് ജാവേദ്കർ കോടതിയിൽ ഒരു മുഖം പറയുന്നു, തിരിച്ചു വന്ന് മറ്റൊന്ന് പറയുന്നു, മുഖ്യമന്ത്രി സംസ്ഥാനത്ത് നിന്ന് ഒരു കാര്യം പറയുന്നു, വീരപ്പ മൊയ്ലി ഒരു കാര്യം പറയുന്നു, അതിനൊക്കെ അപ്പുറത്തേക്ക് കോടതി വിധി വരുമ്പോൾ സ്വാഗതം ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ ഇന്ന് ഞങ്ങളോട് ഇടുക്കിയിലെയും കോട്ടയത്തെയും മലയോര മേഖലയിലെയും പ്രമുഖരായ സാധാരണക്കാർ ചോദിച്ച ചോദ്യത്തിന്റെ ഒരു രത്ന ചുരുക്കമാണ് താങ്കളോട് സൂചിപ്പിച്ചത് എന്ന് മാത്രമേ ഉള്ളൂ. വഴി നമുക്ക് നടക്കാനുള്ള ഒരു വഴി കാണിച്ചു തന്നു. ഇനി ആ വഴിയിലൂടെ നടക്കേണ്ടത് പ്രതിബദ്ധതയോടുകൂടി ജനപക്ഷത്ത് നിന്നുകൊണ്ട് രാഷ്ട്രീയ പാർട്ടികളും സംസ്ഥാന സർക്കാരും ചെയ്യണം. അത് വളരെ ശ്രമകരമായ ഒരു കാര്യമാണ്. കാരണം ഇപ്പോഴത്തെ മാറിയ രാഷ്ട്രീയ സാഹചര്യത്തിൽ ഇവിടെ ചില രാഷ്ട്രീയ പാർട്ടികൾ മുന്നോട്ട് വയ്ക്കുന്ന അജണ്ടയും അതുപോലെ തന്നെ ഭരണത്തിലിരിക്കുന്ന സംവിധാനങ്ങളുടെ കാഴ്ചപ്പാടും ഒക്കെ നമുക്ക് തീർച്ചയായിട്ടും ആശങ്കയോടെ തന്നെയാണ് നോക്കിക്കാണുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, അന്തിമ വിജ്ഞാപനം വരുന്നതുവരെ നമുക്ക് ആശങ്കകൾ മാത്രമാണ്. പ്രതീക്ഷ എന്ന് പറഞ്ഞത് എല്ലാം നഷ്ടപ്പെട്ടവൻ, അതായത് ESA പദവി ഈ 123 വില്ലേജുകൾക്ക് കൽപ്പിച്ചു കൊടുത്ത നവംബർ 13 മുതൽ ഇവിടെ നടക്കുന്ന മനുഷ്യൻ്റെ ജീവിതത്തിലെ ദുരിതങ്ങളെ പരിഹരിക്കേണ്ടതിനുള്ള ഏക മാർഗം അന്തിമ വിജ്ഞാപനമാണെങ്കിൽ, ആ അന്തിമ വിജ്ഞാപനത്തിലേക്ക് എത്തിപ്പെടുവാനുള്ള ഒരു വഴി കാണിച്ചു തന്നെങ്കിൽ, ആ വഴിയെ നടന്ന് ജനത്തിൻ്റെ പ്രശ്നങ്ങളെ പരിഹരിക്കാനുള്ള പ്രതിബദ്ധതയോടുകൂടി ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികൾ, കേരള സംസ്ഥാനത്തിലെ രാഷ്ട്രീയ പാർട്ടികൾ, ഇടതും വലതും ഭാഗത്തുള്ള രാഷ്ട്രീയ പാർട്ടികൾ പ്രവർത്തിച്ചാൽ, ഒരുപക്ഷെ വനം പരിസ്ഥിതി മന്ത്രാലയത്തെ കൊണ്ട് സമ്മർദ്ദം ചെലുത്തി ചെയ്യിപ്പിക്കാനായാൽ ഇവിടുത്തെ ജനങ്ങളുടെ പ്രശ്നം പരിഹരിക്കപ്പെടും. അത് അത്ര എളുപ്പമാണെന്ന് ഞാൻ കരുതുന്നില്ല. ഞാൻ ഇതിൻ്റെ പിന്നിലുള്ള രാഷ്ട്രീയ കാഴ്ചപ്പാടുകളുടെയും അതുപോലെ തന്നെ പരിസ്ഥിതി പ്രവർത്തനങ്ങൾ പോലെയുള്ളവരുടെ NGOകളുടെ പ്രവർത്തനങ്ങളെയും അവരുടെ ഇടപെടലുകളെയും നിസ്സാരമായി കാണുന്നില്ല. ഇതൊക്കെ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. പക്ഷേ ദുരിതത്തിലും വേദനയിലും ഇരിക്കുന്ന ഒരു മനുഷ്യനെ പ്രതീക്ഷിക്കാനല്ലാതെ നിരാശയിലേക്ക് ഊപ്പുകുത്താൻ സാധിക്കും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഒരു വഴി തുറന്നു കിട്ടിയിരിക്കുന്നു. 6 സംസ്ഥാനങ്ങളുടെ എല്ലാ പ്രവർത്തനങ്ങളും ഗ്രൗണ്ട് ട്രൂത്തിങ് കഴിയുന്നതുവരെ നമ്മൾ അന്തിമ വിജ്ഞാപനത്തിന് വേണ്ടി കാത്തു നിൽക്കേണ്ട ആവശ്യമില്ല. കേരളത്തിൽ ഉമ്മൻ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ നടന്ന ഗ്രൗണ്ട് ട്രൂത്തിങ്ങിൽ രൂപീകരിച്ച കടസ്ട്രൽ മാപ്പിൻ്റെ അടിസ്ഥാനത്തിൽ ഇവിടുത്തെ ജനതയുടെ ആശങ്ക അകറ്റുന്ന രീതിയിൽ അന്തിമ വിജ്ഞാപനം പുറപ്പെടുവിക്കാനുള്ള സമ്മർദ്ദം കേരളത്തിലെ ഇടത് വലത് പക്ഷപാർട്ടികൾ കൂടി ചെയ്യണം. അതാണ് നമ്മൾ ആവശ്യപ്പെടുന്നത്. അതല്ലാതെ മറ്റെന്താണ് നമുക്ക് ഈ പ്രശ്നമാർഗമുള്ളത്? റൈറ്റ്. പ്രൊഫസർ സീതാരാമൻ, എന്തിനാണ് നിങ്ങൾ ഇങ്ങനെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്ക് പോയിട്ട് ആയിരക്കണക്കിന് വരുന്ന കർഷകരുടെ പ്രതീക്ഷകളെ കെടുത്തുന്നു? ഒന്ന് ആലോചിക്കണം. ജനവാസ കേന്ദ്രങ്ങളെ ഒഴിവാക്കണമെന്നുള്ള ആവശ്യമാണ്, അവിടെ വികസനം വരരുത്, അവരെ കുടിയിറക്കുക എന്നുള്ള ആശങ്കയാണ് മലയോര കർഷകർ പങ്കുവെക്കുന്നത്. അവിടേക്കാണ് സർക്കാർ അതിൻ്റെതായ നയമനുസരിച്ച് പഠനങ്ങൾ നടത്തിയത്. ഗാഡ്ഗിൽ സമിതി റിപ്പോർട്ട് പോരാ എന്ന് പറയുമ്പോൾ കസ്തൂരിരംഗൻ വന്നു, ഉമ്മൻ വന്നു. പക്ഷെ നിങ്ങൾ വികസന വിരോധികളായി എന്തിനാണ് സമൂഹത്തിൽ നിൽക്കുന്നത്? ലക്ഷക്കണക്കിന് വരുന്ന സാധാരണക്കാരുടെ വികാരത്തിനു മേൽ നിങ്ങൾ ആദർശ ശുദ്ധിയും ബിംബങ്ങളും സൃഷ്ടിച്ചെടുക്കുകയാണ്. പ്രൊഫസർ സീതാരാമൻ, ഞങ്ങള് വികസന വിരോധികളല്ല. വികസനം എന്ന് പറഞ്ഞാൽ തന്നെ മനുഷ്യന് ശുദ്ധജലവും ശുദ്ധവായുവും കൊടുക്കുന്നതാണ്. ഈ എതിർക്കുന്നതായ റിപ്പോർട്ടുകളെ എതിർക്കുന്നത് ഗാഡ്ഗിൽ റിപ്പോർട്ടായാലും കസ്തൂരി രംഗൻ റിപ്പോർട്ടായാലും അതിൽ ഒരു കർഷകനും ഒരു സാധാരണക്കാരനും യാതൊരു വിധത്തിലുള്ള ബുദ്ധിമുട്ടുണ്ടാകുന്ന കാര്യങ്ങളും അതിനകത്ത് രേഖപ്പെടുത്തിയിട്ടില്ല. ഇതിനെ എതിർക്കുന്നത് ഒരു വലിയ ലോബികളാണ്. അതായത് ലോബികൾ എന്ന് പറയുമ്പോൾ പാറമട ലോബികൾ, അതുപോലെ ക്വാറി ലോബികൾ, ജലചൂഷണം, വനം കയ്യേറ്റം നടത്തുന്നവരെ, ഇങ്ങനെയുള്ള വലിയ ലോബികളെ ഈ റിപ്പോർട്ടുകൾ അഫക്റ്റ് ചെയ്യും എന്നുള്ളതൊഴിച്ചാൽ ഒരൊറ്റ സാധാരണക്കാരനായ കർഷകനെയും ഈ റിപ്പോർട്ട് കൊണ്ട് എവിടെയാണ് ഉപദ്രവം ചെയ്യുന്നത്? ഇവിടെ 2.5 വർഷം മുമ്പ് മിനിസ്ട്രി ഓഫ് എൻവയോൺമെൻറ്റ് ആൻഡ് ഫോറസ്റ്റിൽ നിന്ന് ഈ ചീഫ് സെക്രട്ടറിക്ക് എഴുതിയിട്ടുണ്ടായിരുന്നു, 44,000 ഹെക്ടർ ഭൂമി കൃഷി, ഐ മീൻ വനഭൂമി ഇവിടെ കയ്യേറിയതായിട്ടുണ്ട്, അതിൻ്റെ റിപ്പോർട്ടും അത് ഒഴിപ്പിക്കാൻ നടപടിയെടുക്കണ്ടോ എന്ന് ചോദിച്ച് ചീഫ് സെക്രട്ടറിക്ക് എഴുത്തയച്ചതിനെ ഇതുവരെ ഈ മന്ത്രിസഭയോ ഇവിടുത്തെ ആളുകളോ അതിന് നടപടിയെടുത്തിട്ടില്ല. അതിന് വിവരാവകാശം നൽകിയതിൽ ചീഫ് സെക്രട്ടറിയിൽ നിന്ന് ഇതുവരെയും മറുപടി ലഭിച്ചിട്ടില്ല. അപ്പോൾ ഈ പ്രശ്നങ്ങളെന്ന് പറയുന്നത്
ലോബികൾ ഉണ്ടാക്കി തീർത്തിട്ടുള്ളതാണ്. ആണോ കർഷകന്റെ വികാരം എന്ന് പറയുന്നിടത്ത് ലോബിയിസത്തിന്റെ പ്രസക്തി അത് എത്രമാത്രം ശക്തമാണ് കേരളത്തിൽ അല്ലെങ്കിൽ ദേശീയ തലത്തിൽ? ചർച്ചകൾ ഒരു ഘട്ടത്തിൽ എത്തുമ്പോൾ തന്നെയും കോടതി വിധി വന്നു കഴിഞ്ഞാലും നയരൂപീകരണവും ഒക്കെയും ഫാദർ പറയുന്നതനുസരിച്ചാലും സീതാറാമൻ പറയുന്നതനുസരിച്ചാലും ലോബിയിസത്തിന്റെ ഒരു കാര്യം ഇതിലേക്ക് കടന്നു വരുന്നുണ്ട്. ഏതു തരത്തിലാകും അത്തരം ലോബിയിസം അങ്ങനെ ശ്രദ്ധയിൽപ്പെടുന്നുണ്ടോ, അതിൽ വസ്തുതയുണ്ടോ ഇതുവരെയുള്ള കാര്യങ്ങൾ നോക്കുമ്പോൾ? അല്ല, ഇതിനകത്തൊരു യാഥാർത്ഥ്യമുണ്ട്. അത് പിന്നെ ബഹുമാനപ്പെട്ട അച്ഛനിപ്പോൾ ചെറുതായിട്ട് സൂചിപ്പിച്ചു. അതായത് നമ്മൾ ഒരു അഞ്ചെട്ട് കൊല്ലം അഞ്ചാറ് കൊല്ലം മുമ്പിട്ട് കസ്തൂരി രംഗം എന്നുള്ള വാക്ക് കേട്ടിട്ടില്ല, ഗാഡ്ഗിൽ കേട്ടിട്ടില്ല, ഇത് രണ്ടും നമ്മൾ കേട്ടിട്ടില്ല. യുനെസ്കോയുമായി പിന്നെ ഒരു ലിങ്ക് ചെയ്ത് ലോക പൈതൃക പദവിക്ക് വേണ്ടി ഇന്ത്യ പോകുന്നു എന്നും നമ്മൾ അറിഞ്ഞിട്ടില്ല. ഇത് അച്ഛൻ പറഞ്ഞ ഇപ്പോൾ അച്ഛൻ പറഞ്ഞ് ഇത് രഹസ്യമായിട്ട് വെച്ചിരുന്നു. ആ രഹസ്യമായിട്ട് വെച്ചിരുന്നത് റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് അനുസരിച്ച് തപ്പിയെടുത്തു. തപ്പിയെടുത്തപ്പോഴാണ് ഇതെല്ലാം മനസ്സിലായത്. അപ്പോൾ ഒരു ലോബിയിങ് എല്ലാം എവിടെയോ ഉണ്ട്, ആദ്യം മുതലേ ഉണ്ടല്ലോ. ഇത് ആരാണിതിൻ്റെ പിന്നിൽ ലോബിയിങ് എന്ന് നമുക്ക് ജനങ്ങൾക്ക് തിരിച്ചറിയാം, കർഷകർക്കറിയാം. എന്താ നമ്മൾ അറിഞ്ഞിട്ടില്ലല്ലോ. ഏതാ കസ്തൂരി രംഗൻ, ഗാഡ്ഗിൽ, ഈ പേരുകളൊക്കെ ഇപ്പോഴല്ലേ നമ്മൾ കേൾക്കുന്നത്. അപ്പോൾ എന്താ കാര്യം, ഇത് കോടിക്കണക്കിന് രൂപ ഗ്രാൻറ് ലഭിക്കുന്ന സംഗതിക്ക് വേണ്ടി ആരോരും അറിയാതെ, ഈ കർഷകരറിയാതെ, പശ്ചിമഘട്ടം അറിയാതെ, ഇവിടുത്തെ മനുഷ്യരറിയാതെ ചില നടപടികൾ ലോബിയിങ് ഒക്കെ ഇതിൻ്റെ ഇടയിൽ നടന്നു, അത് എല്ലാവർക്കും അറിയാമല്ലോ. അത് ഇപ്പോൾ നമ്മൾ എല്ലാവരും പറയുന്നു ഇത് അങ്ങനെ തീർക്കും ഇങ്ങനെ തീർക്കും. എവിടെ തീരും? ഈ നവംബർ 13 ഉത്തരവുണ്ടല്ലോ, ഈ നവംബർ 13 ഉത്തരവിലേക്ക് പോകുന്നു എന്ന് പറഞ്ഞാൽ സ്റ്റാറ്റസ്കോ, അത് അതായത് ഈ പശ്ചിമ ഘട്ട നിരകളിൽ യാതൊരു തരത്തിലുള്ള നിർമ്മാണ പ്രവർത്തനം നടത്താൻ പാടില്ല, അവിടെ 30 ഡിഗ്രി ചരിവുള്ള ഒരു സ്ഥലത്ത് ഒരു നിർമ്മാണവും പാടില്ല, ഒരു തരത്തിലുള്ള തന്നാണ്ട് കൃഷികളല്ലാതെ മറ്റൊന്നും നടത്താൻ പാടില്ല, ഇതെല്ലാമാണ് അതിനകത്തുള്ളത്. അപ്പോൾ ആ സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ പോയി, അതായത് സ്റ്റാറ്റസ്കോ അങ്ങോട്ട് പോയി എന്ന് പറഞ്ഞ അതിൻ്റെ അർത്ഥം സ്റ്റേറ്റ് ഗവൺമെൻറ് ഇതുവരെ, സംസ്ഥാന ഗവൺമെൻറ്, മുഖ്യമന്ത്രി അല്ലെങ്കിൽ ബന്ധപ്പെട്ടവർ, ഞാനിപ്പോൾ മുഖ്യമന്ത്രി രാഷ്ട്രീയം പറയുന്നില്ല, മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള ആളുകൾ അല്ലെങ്കിൽ ബന്ധപ്പെട്ട ഗവൺമെൻറ് ഇതുവരെയും ഈ കർഷകരോട് പറഞ്ഞിരുന്ന എല്ലാ കാര്യങ്ങളും തെറ്റാണ് എന്ന് തെളിഞ്ഞു. റൈറ്റ്. ഭാസ്കരപിള്ള, എന്തിനാണ് ഒരു സർക്കാർ ഇത്തരം കള്ളങ്ങൾ, നടക്കാത്ത കാര്യങ്ങൾ സാധാരണക്കാരെ വഞ്ചിക്കുന്നതിന് വേണ്ടി പ്രസ്താവനകളായി പുറപ്പെടുവിച്ചു? വി സുരേന്ദ്രൻപിള്ള ചോദിക്കുകയാണ്. ഇല്ല, കേരള സർക്കാർ ജനങ്ങളെ വഞ്ചിച്ചിട്ടില്ല, കർഷകരെ വഞ്ചിച്ചിട്ടില്ല, തെറ്റായ നടപടികളായിട്ട് മുന്നോട്ട് പോയിട്ടുമില്ല. കർഷകരെ ബാധിക്കുന്ന പ്രശ്നം വന്നപ്പോൾ അത് ഗാഡ്ഗിൽ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാണെങ്കിലും കസ്തൂരിരംഗൻ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ്, കർഷകദ്രോഹ നടപടികൾ മാറ്റുന്നതിന് വേണ്ടിയുള്ള നടപടികൾ ഉണ്ടാക്കുന്നതിന് വേണ്ടിയാണ് കേരള ഗവൺമെൻറ് ശ്രമിച്ചിട്ടുള്ളത്. അതിൻ്റെ പരിണിതഫലമായിട്ടാണ് ഉമ്മൻ വി ഉമ്മൻ്റെ നേതൃത്വത്തിൽ ശാസ്ത്രീയമായ പഠനം നടത്തി റിപ്പോർട്ട് ഉണ്ടാക്കി. ശ്രീ ഭാസ്കരപിള്ള, അതൊക്കെ നടന്ന കാര്യങ്ങളാണ്. ഉമ്മൻ ഇപ്പോൾ കസ്തൂരി രംഗൻ ആയിക്കഴിഞ്ഞാലും ഗാഡ്ഗിലായിക്കഴിഞ്ഞാലും ഉമ്മൻ വി ഉമ്മൻ, ഈ പേരുകളൊക്കെയും നമുക്ക് പറയാം. ഇന്ന് ഈ നിമിഷത്തെ കാര്യമാണ് വളരെ പ്രസക്തമായിട്ടുള്ളത്. ഇന്ന് ഹരിത ട്രിബ്യൂണലിൻ്റെ വിധി വരുന്നത് എന്താണ്? 2013 നവംബർ 13 സർക്കാർ ഉത്തരവ് നിലനിൽക്കുന്നു അന്തിമ വിജ്ഞാപനം വരെ. താങ്കൾ പറയുന്നു അന്തിമ വിജ്ഞാപനം, അത് കേരളത്തിന് പ്രതീക്ഷാ നിർഭരമാണ്. കോടതിയുടെ പ്രൊസീജിയറിങ്സ് നമുക്കറിയാം. ഹരിത ട്രിബ്യൂണൽ തന്നെ എത്രയോ പ്രാവശ്യം ചോദിച്ചിരിക്കുന്നു എന്തിനാണ് ഇത്തരം കാര്യങ്ങൾ നീട്ടുന്നത് എന്ന്. ഇത് അനന്തമായി നീളുകയാണെങ്കിൽ, 2013 നവംബർ 13 ഉത്തരവ് നിലനിൽക്കുകയാണെങ്കിൽ, വി സുരേന്ദ്രൻപിള്ള ചൂണ്ടിക്കാണിച്ചു എന്തൊക്കെയാണ് അവിടെ നടക്കാതിരിക്കുക എന്നുള്ളത്. 123 വില്ലേജുകളിൽ ഖനികൾ, ക്വാറികൾ, മണൽവാരൽ, താപനിലയങ്ങൾ, ടൗൺഷിപ്പുകൾ, വൻകിട സ്ഥാപനങ്ങൾ ഒന്നുമില്ല. റെഡ് കാറ്റഗറിയിൽ വരുന്ന ഇൻഡസ്ട്രിയൽ പ്രോജക്ട്സിനെ കുറിച്ച് ചിന്തിക്കാൻ പാടില്ല. 20,000 ചതുരശ്ര മീറ്ററോ അതിനു മുകളിലോ ഉള്ള കെട്ടിടങ്ങൾ പാടില്ല. 50 ഹെക്ടറോ മുകളിലോ ഉള്ള ടൗൺഷിപ്പുകളും വികസന പദ്ധതികളും പാടില്ല. നിലവിൽ 123 വില്ലേജുകളിലെ സാധാരണക്കാരൻ്റെ വസ്തു മക്കൾക്ക് ക്രയവിക്രയം നടത്താൻ പോലും സാധിക്കാത്ത സ്റ്റാറ്റസ്കോ, അതാണ് ഈ നിമിഷം ഹരിത ട്രിബ്യൂണലിൻ്റെ വിധി. ആ വിധി അന്തിമം വരെ എന്ന് പറയുമ്പോൾ താങ്കൾ അല്ലെങ്കിൽ സർക്കാർ, താങ്കളെ ഞാൻ വളരെ ബഹുമാനത്തോടു കൂടി തന്നെ സർക്കാരിൻ്റെ ഒരു പ്രതിനിധി എന്നുള്ള രീതിയിൽ കണ്ടുകൊണ്ട് തന്നെ ചോദിക്കുകയാണ്, എവിടെയാണ് പ്രതീക്ഷ? ആ പ്രതീക്ഷയ്ക്ക് ഇനി എത്ര നാളാണ് കേരളത്തിലെ മലയോര കർഷകർ കാത്തിരിക്കേണ്ടത്? ഉമ്മൻ വി ഉമ്മനും അതോടൊപ്പം കസ്തൂരി രംഗനും ഈ പേരുകളും റിപ്പോർട്ടുകളും ഒക്കെയും നമുക്ക് പറയാം. ആ പ്രതീക്ഷയ്ക്ക് എത്ര മാത്രമാണ് കർഷക ജനത കാത്തിരിക്കേണ്ടതെന്നുള്ളതാണ് ചോദ്യം. അതിൽ വ്യക്തമായിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നവംബർ 13 ഉത്തരവ്
അത് അന്തിമ ഉത്തരവാണെന്നോ അന്തിമ വിജ്ഞാപനമാണെന്നോ ഇന്ന് ട്രിബ്യൂണൽ പറഞ്ഞിട്ടില്ല. അതിനകത്ത് പ്രത്യേകം പറഞ്ഞിരിക്കുന്നത് അതിപ്പോൾ അത് നടപ്പാക്കുന്നതിന് വേണ്ടി ഉത്തരവിടുന്നതോടൊപ്പം എത്രയും വേഗം ഉമ്മൻ ബി ഉമ്മൻ കൊടുത്ത റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ വരുന്ന മാറ്റങ്ങളെക്കുറിച്ച് കേരള ഗവൺമെൻറ് കൊടുത്തിരിക്കുന്ന ഭേദഗതികൾ എത്രയും വേഗം നടപ്പിലാക്കുന്നതിന് വേണ്ടി കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയം തയ്യാറാകണമെന്നുകൂടി പറഞ്ഞിട്ടുണ്ട്. അതാണ് അതിൻ്റെ പ്രതീക്ഷ. അപ്പൊ അത് കേരളത്തിലെ ജനങ്ങളെയോ കർഷകരെയോ വഞ്ചിക്കുന്നതിന് വേണ്ടിയല്ല, മറിച്ച് യെസ്, അത്തരം കാര്യങ്ങൾ നിലനിൽക്കുമ്പോൾ അത് കേരളത്തിലെ സാധാരണക്കാരായ ജനങ്ങൾക്ക് പ്രതീക്ഷയാകട്ടെ, മലയോര കർഷകർക്ക് പ്രതീക്ഷയാകട്ടെ. ഇതുവരെ പറഞ്ഞിട്ടുള്ള പ്രസ്താവനകൾ, ഇതുവരെ വന്നിട്ടുള്ള കാര്യങ്ങൾ, ഇന്ന് ഹരിത ട്രിബ്യൂണൽ 2013 നവംബർ 13 ഉത്തരവ് നിലനിൽക്കുമെന്ന് പറയുമ്പോൾ ഏറ്റവും വേഗത്തിൽ അന്തിമ വിജ്ഞാപനം, അത് ഉമ്മൻ വി ഉമ്മൻ റിപ്പോർട്ടാണെങ്കിൽ അത് കേരളത്തിന്റെ സാധാരണക്കാരായ മലയോര കർഷകരുടെ ആശങ്കകൾ അകറ്റുന്ന ഏറ്റവും വലിയൊരു തീരുമാനം, ഏറ്റവും പെട്ടെന്ന് ഈ സംവാദങ്ങൾ ആശിക്കുന്നത് അതുതന്നെയാണ്. വളരെ നന്ദി വി സുരേന്ദ്രൻപിള്ള, ഭാസ്കരപിള്ള, ഫാദർ എബ്രഹാം കാവിൽപുരയിടം, പ്രൊഫസർ സീതാരാമൻ പ്രതികരിച്ചതിന്.